കുത്തിന് ഞായറാഴ്ച വലിയതോമ്പിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്നായിരിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ ഏവംഗേലിയൻ ഭാഗം ശ്രദ്ധാപൂർവം വായിച്ചാൽ, കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മയുടെ ആഗ്രഹവും ആവശ്യവും അനുസരിച്ച് യേശു പ്രവർത്തിച്ച ഒന്നാമത്തെ അത്ഭുതം നമുക്ക് വായിച്ചറിയാൻ കഴിയും. യേശുവിൻ്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. എന്നാൽ വിവാഹ നടപടിക്രമത്തിനിടയ്ക്ക് പ്രധാന ഘടകമായ വീഞ്ഞ് തികയാതെ വന്നു. അപ്പോഴാണ് യേശുവിൻ്റെ അമ്മ ഇത് മനസ്സിലാക്കി യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രഥമമായിട്ട് യേശു പറഞ്ഞു അവരോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താ, എൻ്റെ നാഴികയിലൂടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എങ്കിലും അമ്മയ്ക്കറിയാം അവരാരാണെന്ന്. അമ്മ അവിടുത്തെ വേലക്കാരോട് പറഞ്ഞു, ഇതാ അവൻ വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യുകയെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു. യേശു അവരോട് പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളിലെല്ലാം വെള്ളം നിറക്കാൻ. വേലക്കാർ ആ പാത്രങ്ങളിലെല്ലാം ഒക്കോളവും വെള്ളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വിഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറേ. മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വിഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കാറുണ്ട്. നീ നല്ല വിഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, യേശു തൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി ലീലയിലെ കാനാലിച്ച് ഇത് ചെയ്തു. ഈ ഭാഗം നാം ഓർക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ നമ്മുടെ വീട്ടിൽ വേണം. യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. കുറവുകൾ, പ്രതിസന്ധികൾ, ഭാരങ്ങൾ വരുമ്പോഴൊക്കെയും അതിൻ്റെ പരിഹാരകനായി യേശു നമ്മൾ കൂടെ ഉണ്ടെന്ന് സത്യം മറക്കണ്ട. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്കെല്ലാം വിട്ടിട്ട, ഇതുവരെ ആയിരുന്ന കാര്യങ്ങളെല്ലാം വിട്ടിട്ട, കർത്താവിൻ്റെ ദിവസത്തിലേക്ക് ചേർന്നിരിപ്പാന്തക്കവണ്ണം പിതാക്കന്മാർ വഴികാട്ടി തന്നിരിക്കുന്ന ഒരു മാർഗ ഒരു വഴി രീതിയാണിത്. വലിയ നോമ്പ് ചിന്തിപ്പാനും പഠിപ്പാനും നമ്മുടെ പൂർവ്വാവസ്ഥകളെക്കുറിച്ച് പച്ചത്തമിച്ച ദിവസങ്ങളിലേക്ക് അടുത്തിരിപ്പാനുള്ള കാലയളവ്. കർത്താവ് നമുക്ക് നല്ലവനും വല്ലവനുമാകുന്നു. അവൻ നമ്മെക്കുറിച്ച് കരുതുന്നവരാണെന്നുള്ള സത്യം മറക്കരുത്. ഇത് അപ്പോസ്തലന്മാർക്ക് വലിയ അനുഗ്രഹമായി. അവൻ ശിഷ്യന്മാർ ഇത് കണ്ട് അവൻ വിശ്വസിച്ചു. ഞാനും നിങ്ങളും ഈ വേദഭാഗം കൊത്തിന് ഞായറാഴ്ച വായിച്ച് കേൾക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ രൂപം ഉൾക്കൊണ്ടുകൊണ്ട് അവനിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ നമുക്ക് കഴിയേണ്ടിയിരുന്നു. അവനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവി ലഭിക്കുമെന്നുള്ള സത്യം മറക്കണം. ആകയാൽ 2024 വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങളും കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതത്തിൽ, സമൂഹത്തിൽ നമായിരിക്കുന്നതൊക്കെയും കർത്താവിൻ്റെ ദുരസാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിപ്പാനും അവൻ സമർപ്പിച്ച് അവൻ്റെ മകനും മകളുമായി ജീവിപ്പാൻ ഒരുങ്ങണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുവാനാകട്ടെ.